ഞാൻ പറഞ്ഞത് പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കണം. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഈ ഡീലിന് ശേഷം മലയാളക്കരയിൽ ആർ എസ് എസിന്റെ ആജ്ഞാനുവർത്തിയായി മാറുന്ന മുഖ്യമന്ത്രിയെയാണ് നമ്മൾ കണ്ടത്. 1957 ഇ എം എസിന്റെ മന്ത്രിസഭ, അവിടെ നിങ്ങോട്ട് ഒരുപാട് മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചു. പക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാർ നാട് ഭരിച്ചൊരു നാട്, ആ നാട്ടിൽ ഒരു പള്ളിമുനാരത്തിന്റെ ചുവട്ടിലേക്ക് ആർ എസ് എസുകാർ ഒരു ഭയവും കൂടാതെ മദ്യപിച്ച് ലെക്കുകെട്ട് അരയിൽ കോടാലിയും തിരികെ കയറ്റി ഒരു പള്ളിമുനാരത്തിന്റെ ചുവട്ടിൽ വെച്ച് പള്ളിയിലെ മൗലവിയുടെ കടുത്തറുത്ത് കൊല്ലാൻ ധൈര്യം കാണിച്ചത് പിണറായി ഭരിക്കുമ്പോഴാണ്. ഓർമ്മല്ലേ, റിയാസ് മൗലവി കൊല്ലപ്പെട്ടത് കാസർകോട്ടെ പള്ളിക്കകത്ത് വച്ച പള്ളി മമ്പറക്ക് കീഴിലുള്ള പള്ളിയിലെ മുസല്ലയിലും പള്ളിയിലെ കാർപ്പറ്റിലും ഒക്കെ ആർ എസ് എസുകാരന്റെ കടാരയിൽ നിന്ന് റിയാസ് മൗലവിയുടെ കടുത്തിൽ നിന്ന് ചിന്നി ചിതറിയ ചോരത്തുള്ളികളുടെ പാടുകൾ ഈ മലയാളക്കരയിൽ ആർ എസ് എസും ഈ പിണറായി വിജയന്റെ ഗവൺമെന്റും പാർട്ടിയും തമ്മിലുള്ള ബന്ധപത്തിന് ശേഷം ഈ ചർച്ചയ്ക്ക് ശേഷം ആദ്യം നമ്മൾ കണ്ടതാ. ആ കൊലപാതകത്തിലെ പ്രതികൾ എവിടെ? അതിലെത്ര പേർക്ക് ഈ 4-5 കൊല്ലത്തിനിടയിൽ തൂക്കുമരം സാധ്യമാക്കി കൊടുത്തു? പറയണ്ടേ? ഈ നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോ നിങ്ങളെങ്കിലും ചോദിക്കണ്ടേ, റിയാസ് മൗലവിയുടെ കൊലയാളികൾ എവിടെ? അവർക്ക് കടുത്ത് അവർക്ക് തൂക്കുമരം കിട്ടിയോ? അവർക്ക് ശിക്ഷ കിട്ടിയോ? ആ കേസ് എവിടെ പോയി എന്ന് സർക്കാർ പറയാൻ ബാധ്യതപ്പെട്ട് പറയുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയേണ്ടതുണ്ടോ? ഈ നാടിലല്ലേ ഇഷ്ടമുള്ള മതം സ്വീകരിച്ചതിന്റെ പേരിൽ കൂട്ടരെ, ഈ നാട് എനിക്കിഷ്ടമുള്ള മതം സ്വീകരിക്കാൻ അതിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കാൻ അത് പ്രചരിപ്പിക്കാൻ ഒക്കെ സ്വാതന്ത്ര്യം നൽകുന്ന നാടിന്റെ പേരാണ് ഇന്ത്യ. ആ നാട്ടിലാ എനിക്കിഷ്ടമുള്ള മതം സ്വീകരിച്ചതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരൻ, ഞാൻ ഈ പ്രസംഗിക്കുന്നതിന്റെ വെളിപ്പാടകല വെച്ച ഫൈസൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആർ എസ് എസുകാർ കടുത്തറുത്ത് ഞെരുക്കി കൊന്നത് ഈ നാട്ടിലാ. എവിടെയാണ് ആ കേസിന്റെ ആ കേസിലെ പ്രതികൾ? അവരിൽ എത്ര പേർക്ക് കടുമരം കിട്ടി അല്ലെങ്കിൽ തൂക്കുമരം കിട്ടി? പറയണ്ടേ സർക്കാർ? സർക്കാർ എന്ത് നിലപാടാ? ആ ആ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരന്റെ പറക്കമുറ്റാത്ത മക്കൾക്ക് ഒരു സാമ്പത്തികമായ സഹായം നൽകാൻ ഈ നിയോജക മണ്ഡലത്തിന്റെ MLA നിയമസഭക്കകത്ത് അഭിമന്ത്രിയായ മുഖ്യമന്ത്രിയോട് പറഞ്ഞപ്പോ ധിക്കാരിയായ മുഖ്യമന്ത്രി ഈ ധാരണയ്ക്ക് ശേഷം ഈ ചർച്ചയ്ക്ക് ശേഷമുള്ള അഭിമന്ത്രിയായ മുഖ്യമന്ത്രി MLAയോട് പറഞ്ഞത് കൊടുക്കാൻ സാധ്യമല്ല എന്നാ. നിങ്ങളുടെ ഈ നാട് ഈ തെരഞ്ഞെടുപ്പിൽ ആ ചെറുപ്പക്കാരനെ ഓർക്കണ്ടേ? നിങ്ങൾ ഓർക്കണ്ടേ? ഞാൻ പറഞ്ഞല്ലോ Article 25 നിലനിൽക്കുന്ന ഒരു നാടാണ്, അതൊരു മൗലിക അവകാശമാണ്. Article 25 എന്ന് പറയുന്നത് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ ആൻഡ് ടു പ്രൊപ്പഗേറ്റ് അത് പ്രചരിപ്പിക്കാനും അനുവാദം നൽകുന്ന ഭരണഘടനയിലെ വകുപ്പ്. ഒരു കാര്യം കൂടി ചേർത്ത് വെക്കുക, ആ ഭരണഘടന നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിന്റെ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാൻ അത് പ്രചരിപ്പിക്കാൻ ഈ ഭരണഘടനയിലെ Article 25 എന്ന മൗലിക അവകാശം സാധ്യമാക്കാൻ ആ ഭരണഘടനാ അസംബ്ലിയിൽ പോരാടിയ ഒരാളെ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. മഹാനായ കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മാഹിൽ സാഹിബാണ്. അദ്ദേഹം ഒപ്പുവെച്ച ഭരണഘടനയാണ് കൂട്ടരെ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഈ കാണുന്ന അർത്ഥത്തിലുള്ള മതസ്വാതന്ത്ര്യങ്ങളൊക്കെ അനുവദിച്ചു നൽകിയത്. കായിദമില്ലത്ത് നിങ്ങളുടെയും എന്റെയും കൈകളിൽ ഏൽപ്പിച്ച ഹരിത പതാകയും ഏന്തിയിട്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ ഇന്ന് ഈ നന്നമ്പ്ര പഞ്ചായത്തിൽ ഈ തെരുവിലൂടെ ഈ ജാഥ നടത്തിപ്പോയത്. ആ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് ചേർത്ത് വെക്കുന്നത് നല്ലതാ. അതാ ഞാൻ സൂചിപ്പിച്ചത്. ഫൈസലിനെ ഓർക്കാതെ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയോ? ഇനി ഞാൻ ചോദിക്കട്ടെ, ആരാണ് അലൻ ഷുഹൈബും താഹ ഫൈസലും? ഈ രണ്ട് കുട്ടികൾ ഇസ്ലാമിക തീവ്രവാദികളാണോ? അല്ല. അലൻ ഷുഹൈബ് എന്ന് പറയുന്നത് ഷുഹൈബിന്റെ മകനാണ്. ഷുഹൈബിന്റെ ഭാര്യ ആരാണെന്ന് അറിയാം നിങ്ങൾക്ക്? ഷുഹൈബിന്റെ ഭാര്യ സജിത മഠത്തിൽ എന്ന ഹിന്ദു വിശ്വാസിയാണ്. ഷുഹൈബ് മുസ്ലിമാണ്, ഷുഹൈബിന്റെ ഭാര്യ ഹിന്ദുവാണ്. അവർക്കുണ്ടായ മകന്റെ പേരാണ് അലൻ ഷുഹൈബ്. അലൻ ഷുഹൈബിന് പേരിൽ മാത്രമേ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മുസ്ലിം അടയാളമുള്ളൂ. അലൻ ഷുഹൈബ് നല്ല ഒന്നാം തരം കമ്മ്യൂണിസ്റ്റുകാരനാണ്, പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ചെറുപ്പക്കാരനാ, പാർട്ടിക്ക് വേണ്ടി വലിയ വിപ്ലവ മുദ്രാവാക്യം വിളിച്ചു നടക്കുന്ന ചെറുപ്പക്കാരാ. പക്ഷെ ആ ചെറുപ്പക്കാരൻ
ഈ പിണറായി ഭരിക്കുന്ന കേരളത്തിൽ യോഗിയുടെ നാട്ടിലല്ല. നിങ്ങൾ ഓർക്കണ്ടേ, കൂട്ടരെ സി പി എമ്മുകാരനായ ഒരു ചെറുപ്പക്കാരൻ, അവന്റെ പേര് മുസ്ലിമായി പോയി എന്നത് കൊണ്ട് ആ ചെറുപ്പക്കാരൻ ആറുമാസക്കാലം കേരളത്തിന്റെ തടവറയിലായിരുന്നു. ഏതാ കേസ്? യു എ പി എ കേസ്. എന്താ കുറ്റം? ഒരു ലഘുലേഖ വായിച്ചു പോയി എന്നുള്ളതാ. ലഘുലേഖ വായിക്കുന്നത് അപരാധമായി കാണുന്ന നാടായി ഈ ചർച്ചയ്ക്ക് ശേഷം. നിങ്ങൾ ഓർക്കണത് 2016 ആർ എസ് എസ് സി പി എം ചർച്ചയ്ക്ക് ശേഷം ഇതൊക്കെ നടക്കുന്നത്. ഈ ചെറുപ്പക്കാരൻ ഒരു പുസ്തകം അദ്ദേഹത്തിന്റെ ലൈബ്രറിയിലുണ്ട്. ആ പുസ്തകം ഇന്ത്യയിൽ നിരോധിച്ചതല്ല, പ്രസിദ്ധീകരിച്ചത് ഐ പി എസ് ആ. എഴുതിയത് ഓ അബ്ദുറഹിമാന. ആ പുസ്തകം ഇന്ത്യയിൽ വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ആ പുസ്തകം കയ്യിൽ സൂക്ഷിച്ചാൽ ഇന്ത്യയിൽ ഒരു ചെറുപ്പക്കാരൻ മാവോയിസ്റ്റായി മാറുന്നു, പിന്നെ മാവോയിസ്റ്റിനെ ഇസ്ലാം തീവ്രവാദിയാക്കി മാറ്റുന്നു. കൂട്ടരെ ആരാണ് ഇത് ചെയ്യുന്നത്? ആർ എസ് എസ് ആണോ? ആർ എസ് എസ് നേരത്തെ ഇത് ചെയ്യാ. എല്ലാ ആർ എസ് എസ്കാരന്റെയും പണി എന്താ? നരേന്ദ്രമോദിയുടെ പണി എന്താ? ഡൽഹിയിൽ ഒരു സമരം നടക്കുന്നുണ്ട്, കർഷക സമരം. നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? എനിക്കും നിങ്ങൾക്കും ആഹരിക്കാൻ, നമുക്ക് ഭക്ഷിക്കാൻ, നമുക്ക് വേണ്ട വിഭവങ്ങൾ മണ്ണിലെ ചോറിൽ പണിയെടുത്തുകൊണ്ട് വിയർപ്പൊടുക്കുന്ന ചെറുപ്പക്കാരായ വിയർപ്പൊടുക്കുന്ന കർഷകർ വലിയ സമരത്തിലാ. ആ സമരം ലോകത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് റിഹാന എന്ന പേരുള്ള പോപ്പ് ഗായികയാണ്. പേര് റിഹാന. റിഹാനയാണ് ആദ്യമായി ഈ സമരത്തോട് ഐക്യപ്പെട്ട് ലോകത്ത് നിന്ന് ഒരാൾ ട്വീറ്റ് ചെയ്യുക. റിഹാന ട്വീറ്റ് ചെയ്തപ്പോ നരേന്ദ്രമോദിയും അമിത്ഷായും ചെയ്ത പണിന്തരങ്ങള് അവർ രണ്ടുപേരും നോക്കിയത് റിഹാനയുടെ മതമേതാണ് എന്ന് തെളിഞ്ഞുപോയി. നോക്കുമ്പോ റിഹാന മുസ്ലിമാണ്. അതുകൊണ്ട് ആർ എസ് എസിന് എളുപ്പം പടി കഴിഞ്ഞു. കണ്ടോ, ഇന്ത്യയിൽ നടക്കുന്ന ഈ സമരത്തെ, ഇന്ത്യയിലെ കർഷക സമരത്തെ അനുകൂലിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദിയാണ്, റിഹാനയാണ് എന്ന. എങ്ങനെയുണ്ട് ഈ പണി? ആർ എസ് എസ് എടുക്കുമ്പോ ഈ നാട്ടില് ഇതേ പണിയെടുക്കുന്ന പാർട്ടി സി പി എം ആയി മാറുക. അതുകൊണ്ടാണ് അലൻ ഷായിബിനും താഹ ഫൈസലിനും ഒക്കെ യു എ പി എ ചുമത്തേണ്ടി വന്നത്. അറിയണം നിങ്ങൾ. ആരാണ് പോലീസിനോട് ഇത് പറഞ്ഞത്? ഇത് കേരളത്തിലെ പോലീസ് ചെയ്തതാണോ? അല്ല, ഡൽഹിയിലെ പോലീസാ, അമിത്ഷായുടെ പോലീസാ. എന്ത് പറയുന്നത്? ഈ രണ്ടു കുട്ടികളും തീവ്രവാദികളാണ്, കേസ് ചാർജ് ചെയ്യണം. ഡൽഹിയിലെ പോലീസിന് അനുസരിച്ച് പണിയെടുക്കുന്ന പോലീസാണ് കേരളത്തിലെ പോലീസ് എന്നത് നിങ്ങൾക്ക് ബോധ്യമായില്ലേ? ഏതായി കേരളം? പിണറായിന്റേതാണ്. പക്ഷെ പോലീസ് ആരുടേതാ? പിണറായിയുടേതാണ്. പക്ഷെ ആർക്കാ പണിയെടുക്കുന്നത്? ആർ എസ് എസ്. എന്താ കാര്യം? ഈ പോലീസിനെ ഉപദേശിക്കുന്ന ആള് നിങ്ങൾക്കറിയോ? രമൻ ശ്രീവാസ്തവ എന്ന ഇദ്ദേഹത്തിന്റെ പേര്. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഈ 4.5 കൊല്ലം 1.5 ലക്ഷം റുപ്യ ശമ്പളവും സ്റ്റാഫ് ഒക്കെ ആയിട്ടുള്ള ആരെ ഈ രമൻ ശ്രീവാസ്തവ? നമ്മളെ കേരളത്തിലെ പോലീസിനെ ഉപദേശിക്കാൻ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനാ. സർവീസിൽ ഉണ്ടാകുമ്പോൾ നിർവാഹമില്ല. സർവീസിൽ നിന്ന് പിരിഞ്ഞു വന്നതിന് ശേഷവും ഇദ്ദേഹത്തെ ഏർപ്പാടാക്കിയ നല്ല ഒന്നാം തരം ആർ എസ് എസ് പശ്ചാത്തലം ഓർമ്മയില്ലേ? സിറാജ് നിസ എന്ന പൊന്നുമോൾ വീട്ടിന്റെ കണിമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സിറാജ് നിസയുടെ തലക്കകത്തേക്ക പോലീസ് വെടിയുതിർത്തത് ആര് പറഞ്ഞിട്ട? ഈ രമൻ ശ്രീവാസ്തവ. രമൻ ശ്രീവാസ്തവയോട് ഈ ഈ ഓർഡർ കിട്ടുമ്പോ അവിടെ ഉദ്യോഗസ്ഥയായിരുന്ന ഇപ്പോഴത്തെ എ ഡി ജി പി ബി സന്ധ്യ അവർന്ന് പറഞ്ഞു, സർ ഇവിടെ ഒരു പ്രശ്നമില്ല, എല്ലാം ശാന്തമായി, വെടിവെക്കേണ്ട സാഹചര്യമില്ല, ജാത്തിയെടുക്കേണ്ട സാഹചര്യം പോലുമില്ല എന്ന് പറഞ്ഞപ്പോ ഒരു റെസ്ലെസ് ആയ അന്തരീക്ഷവുമില്ല, വളരെ ശാന്തമാണ്. അപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത്, ഇത് പറയാത്ത വയ്യ എന്ന പരിപാടി മനോരമ ന്യൂസ് ടി വിയിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. അവരുടെ ലൈബ്രറിയിൽ പോയാൽ മതി, അതിൽ ഷാനി പ്രഭാകർ പറയാ എന്ന്. ഇത് എന്റെ വർത്തമാനമല്ല, ഇത് ഞാൻ നാളെ പറയണമെന്ന് കരുതണ്ട. ഇത് ഒരു ഒരു ദൃശ്യമാധ്യമ പ്രവർത്തക, ഇതിന്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടും. ഈ രമൻ ശ്രീവാസ്തവ അന്ന് സന്ധ്യയോട് വയർലെസ്സിൽ പറഞ്ഞത് ഐ വാണ്ട് ദ ഡെഡ് ബോഡീസ് ഓഫ് ദ ബ്ലഡി ബസ്റ്റാർഡ് മുസ്ലിംസ് എന്ന. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയാ, ഐ വാണ്ട് ദ ഡെഡ് ബോഡീസ് ഓഫ് ദ ബ്ലഡി ബസ്റ്റാർഡ് മുസ്ലിംസ്. എന്താ ഈ പറഞ്ഞതിന്റെ മലയാളം? എനിക്ക് വേണം തന്തയില്ലാത്തവരും തെമ്മാടികളുമായ മുസ്ലിങ്ങളുടെ ശവശരീരങ്ങൾ എന്ന. നിങ്ങളെ മയ്യത്തെനിക്ക് വേണാണ്ട് വെടിവെക്കുന്ന ഇത് പറഞ്ഞ സുൽത്താന്റെ പേരാണത് ശ്രീരമൻ ശ്രീവാസ്തവ. ഇയാളെയാണ് അന്ന് ഞങ്ങൾ കുറെ ആക്ഷേപം കേട്ടതാട്ടോ, ബട്ട് അയാൾ സർവീസിലുണ്ടെന്ന്. ഇന്ന് സർവീസിൽ നിന്ന് വിരമിച്ചപ്പോഴും നാട്ടിലെ പോലീസിന്, അതുകൊണ്ട് പോലീസിന് സുഖമാണ്. അതുകൊണ്ടാണ് കൂട്ടരെ അലൻ ഷുഹൈബിനും താഹ ഫൈസലിനും യു എ പി എ വരുന്നത്. അതുകൊണ്ടാണ് കൂട്ടരെ പാലത്തായിലെ പൊന്നുമോളെ പീഡിപ്പിച്ച ആർ എസ് എസ്കാരൻ റോട്ടിലിറങ്ങി നടക്കുന്നത്. നാട് കേരളമാണ്, പാലത്തായിലെ കുട്ടികളെ നിങ്ങൾ മറക്കുവോ? പറയും നിങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോ നിങ്ങൾ ഇതൊക്കെ ഓർക്കണ്ടേ? പാലത്തായിലെ പൊന്നുമോൾ എന്റെയും നിന്റെയും പെങ്ങളാ.
അല്ലെങ്കിൽ എന്റെയും നിന്റെയും മോള ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോൾ സ്കൂളിലേക്ക് പോകാം, ഏതെങ്കിലും ബാപ്പ വിചാരിക്കോ സ്കൂളിൽ അധ്യാപകൻ എന്റെ കുട്ടിയെ പീഡിപ്പിക്കുമെന്ന്. ഈ കുട്ടി വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോ ഉമ്മയുടെ മാറിലേക്ക് അങ്ങ് നിലവിളിച്ച് കരഞ്ഞ് അങ്ങ് ചേർന്ന് നിൽക്കുകയാണ്. ഉമ്മ ചോദിച്ചു, എന്താണ് മോളെ? എന്നെ ആ മാഷി ഉപദ്രവിക്കുന്നു. ഉമ്മ ആശ്വസിപ്പിച്ചു, മാഷല്ലേ സാറില്ലേ പോട്ടെ, ഒരു ദിവസം അബദ്ധം പറ്റിയതായിരിക്കും. പക്ഷെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഈ കുട്ടി അർത്ത് നിലവിളിച്ചു വരിക. അങ്ങനെ നിലവിളിച്ച് മാറിലേക്ക് ചേർന്ന് നിൽക്കുന്ന പൊന്നുമോളെ ഈ ഉമ്മ മാറോട് അടക്കി പിടിച്ചുകൊണ്ട് തൊട്ടപ്പുറത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടുക. എന്താ നമ്മളൊക്കെ കരുതുക? നാട്ടിലെ പോലീസുകാർ ഇരയാക്കപ്പെട്ട കുട്ടിയുടെ കൂടെ നിൽക്കും എന്നല്ലേ നമ്മൾ കരുതുക? എന്റെയും നിങ്ങളുടെയും പൈസ അല്ലേ ഈ പോലീസുകാരന്റെ ശമ്പളത്തിൽ? ആ പോലീസുകാരന്റെ അടുത്തേക്ക് പരാതിയുമായി ചെന്ന ഈ ഉമ്മക്ക് നീതി കിട്ടിയോ? പറയി, കിട്ടിയിട്ടില്ല. കുട്ടി പറയാ, ഇയാളാണ് എന്നെ പീഡിപ്പിച്ചത്, പേര് പത്മരാജൻ. അന്വേഷിക്കുമ്പോൾ അയാൾ BJP പഞ്ചായത്ത് പ്രസിഡന്റാ. BJP പഞ്ചായത്ത് പ്രസിഡന്റിനെ സംരക്ഷിക്കുന്നത് പിണറായി വിജയന്റെ സർക്കാർ. ആരാണ് ഇരയാക്കപ്പെട്ടത്? നിന്റെ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാ. ആ പെൺകുട്ടിയുടെ ബാപ്പ നാട്ടിലില്ല. ഉമ്മയും മകളും പരസ്പരം കെട്ടിപ്പിടിച്ച് നിലവിളിക്കുകയാണ്. ആ ഉമ്മയുടെ കണ്ണിലെ നിലവിളി ഇപ്പോഴും അടങ്ങിയിട്ടില്ല. ആ കണ്ണീര് നിങ്ങൾ മറന്നുപോകരുത്, നിങ്ങളുടെ മനസ്സിൽ പിടക്കണം. എന്താ കാര്യം? ലോകത്തെവിടെയുമുള്ള സത്യവിശ്വാസികൾ പരസ്പരം സഹോദരി സഹോദരന്മാരാണ് എന്നത് അള്ളാഹുവിന്റെ വർത്തമാനമാണ്. ഓർത്തു വെക്കേണ്ടത് നല്ലതാ. അതുകൊണ്ടാണ് കൂട്ടരെ, ഇസ്രായേലിലെ ജൂതന്മാർ ഫലസ്തീനിലെ പൊന്നുമക്കളുടെ തലയിൽ ബോംബിടുമ്പോ ഈ ഫാറൂഖ് നഗറിൽ നിങ്ങൾ എന്ത് ചെയ്യും? കൊടിപിടിച്ച് ഐക്യപ്പെടും. ആരോട്? ഫലസ്തീനിയോട്. എന്താ കാര്യം? അത് നിന്റെ സഹോദരനാണ് സഹോദരിയാണ് എന്ന ബോധ്യമാണ്. ആ ബോധ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണം. എന്റെ പൊന്നുമോളെ, എന്റെ പെങ്ങളെ ഈ രീതിയിൽ പീഡിപ്പിച്ച അധ്യാപകൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി റോട്ടിലൂടെ നടക്കുമ്പോ ഭയപ്പാടോടെ കഴിയാണ് ഈ ഉമ്മയും ഈ പൊന്നുമോൾ. നിങ്ങൾ മറക്കാൻ പാടുണ്ടോ? പറയും നിങ്ങൾ. ഈ നാട്ടിലാണ് ഇതൊക്കെ നടക്കുന്നത്.